ബീഹാറിലേക്ക് പോയാൽ അഞ്ച് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാരി ജനവിധി തേടുന്ന സാറിനാണ് അതിൽ ശ്രദ്ധേയമായ മണ്ഡലമാണ്. ഒപ്പം ഹാജിപൂരിൽ ചിരാഗ് പാസ്വാനും മത്സരത്തിനുണ്ട്. നമുക്ക് വളരെ വിശദമായി ഒന്ന് നോക്കാം. ബീഹാറിലാകെയുള്ളത് 40 സീറ്റുകളാണ്. അതിൽ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് അഞ്ച് മണ്ഡലങ്ങളാണ്. ആദ്യ നാല് ഘട്ടങ്ങളിലായി ഇതിനോടകം 19 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി താരമണ്ഡലങ്ങൾ പരിശോധിച്ചാൽ സാരനാണ് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. അവിടെ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര RJDക്ക് വേണ്ടി മത്സരിക്കുന്നു. ഒപ്പം രോഹിണിയുടെ എതിരാളി BJP വക്താവും സിറ്റിംഗ് MPയുമായ രാജീവ് പ്രതാപ് റൂഡിയാണ്. ഇനി മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം അവിടെ ഹാജിപൂറാണ്. അവിടെ ചിരാഗ് പാസ്വാനാണ്, കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനാണ് അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നത്. ഒപ്പം RJD എതിർപ്പാളയത്ത് ശിവചന്ദ്ര റാമാണ് ചിരാഗ് പാസ്വാനെ നേരിടുന്നത്. യെസ്, ഇതാണ് പ്രധാനപ്പെട്ട ബീഹാറിലെ ശ്രദ്ധേയമായ രണ്ട് താരമണ്ഡലങ്ങൾ. ഇതാണ് മുഹമ്മദ് നൌഫൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നൌഫൽ, നാളെ അഞ്ച് മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. എന്താണ് അവസാന മണിക്കൂറുകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം? ഇത്തവണയെങ്കിലും പോളിംഗ് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ വളരെ കുറവായിരുന്നു. ഇത്തവണ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ടോ? അതിനുവേണ്ടിയുള്ള പണി എടുത്തിട്ടുണ്ടോ പാർട്ടികൾ? എന്ത് പ്രതീക്ഷിക്കാം? രേഷ്മ, അവിടെ പാർട്ടികൾ എടുക്കുന്ന പണിക്ക് അനുസൃതമായി പോളിംഗ് ഉയരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും 60% താഴെ പോളിംഗ് മാത്രമാണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ ഉത്തർപ്രദേശ് പോലെ തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. 40 സീറ്റുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ സീറ്റുകളും ഈ രാജ്യം ആര് ഭരിക്കുന്നു എന്ന കാര്യത്തിൽ വളരെ നിർണായകമാണ്. താനും അവിടെ BJPക്കും JDUവിനും അടക്കമുള്ള NDAക്കാണ് മുൻതൂക്കമെന്ന് നേരത്തെ തന്നെ ആ രീതിയിലായിരുന്നു പ്രചാരണമുണ്ടായത്. പക്ഷേ അവിടെ RJDക്ക് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും തേജസ്വി യാദവ് വളരെ ശക്തമായി ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ RJDക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം. അദ്ദേഹം പലവിധ വിഷയങ്ങളെ എടുത്തു കൊണ്ടുവന്നുകൊണ്ട് അത് BJPക്കെതിരെ തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതിലൊരുവിധം അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്ത് കാര്യമാണോ, ഏത് കാര്യവും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന രീതിയിലാണ് അദ്ദേഹം പ്രചാരണത്തിൽ കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുതുക് ഉയർത്തി കാണിച്ച്, അതായത് ഷർട്ട് പൊന്തിച്ച് കാണിച്ച്, താൻ ബെൽറ്റ് ധരിച്ച് കാണിച്ചുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. പക്ഷേ അത് ഞാൻ റെസ്റ്റ് എടുക്കാത്തത് മോദിയെ താഴെയിറക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കരഘോഷം അവിടെ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്തും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിമിഷവും അദ്ദേഹം പ്രചാരണ രംഗത്തുണ്ട്. ഇത് RJDക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, CPM അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ, CPM CPI അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ വളരെ നന്നായി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 30 വർഷമായി ഇടത് പാർട്ടികൾക്ക് അവിടെ ഒരു പാർലമെൻ്റ് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-12 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഓർക്കണം. അതായത് ഇടത് പാർട്ടികൾ കുറച്ച് ശക്തി ആർജിച്ചു വരുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് അവർക്ക് പിന്തുണ നൽകാൻ കഴിയുന്നു. 5-6 സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ പറയുന്ന ഈ ഘട്ടത്തിലെ 5 സീറ്റുകൾ വളരെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. അതൊന്ന് ഹാജിപൂർ സീറ്റാണ്. ഹാജിപൂർ സീറ്റിൽ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് അവിടെ മത്സരിച്ചിരുന്ന RLGPയുടെ പശുപതി പരസനെയാണ് മാറ്റിക്കൊണ്ട് അന്ന് അദ്ദേഹം 3 ലക്ഷം വോട്ടിനാണ് വിജയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ആ സീറ്റ് നൽകാതെയാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അവിടെ മത്സരിക്കുന്നത്. ഈ പശുപതി പരസ ഇപ്പോൾ NDA വിട്ടിട്ടില്ല എങ്കിൽ തന്നെയും അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമല്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ ചെറിയ ആശങ്ക ചിരാഗ് പാസ്വാൻ ഉണ്ട് എന്നുള്ളത് കൂടി RJDക്ക് ആത്മവിശ്വാസം. തീർച്ചയായും നൌഫൽ പറഞ്ഞതുപോലെ ഹാജിപൂരിലൊക്കെ അതൊക്കെ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, നൌഫൽ ആദ്യം സൂചിപ്പിച്ച കാര്യം, ദേശീയ ശരാശരിയേക്കാൾ കുറവ് പോളിംഗ് ആണ് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ബീഹാറിൽ രേഖപ്പെടുത്തിയത്. പാർട്ടികൾ എടുക്കുന്ന പണിക്കനുസരിച്ച് പോളിംഗ് ഉയരുന്നില്ല എന്നുള്ള വെല്ലുവിളി കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിലുണ്ട്. അഞ്ചാം ഘട്ടത്തിലെങ്കിലും അതിന് ഒരു മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.